നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിന്റെ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് ഇത്തവണ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത്. പിണറായി സർക്കാർ ആറാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയുണ്ട് ഇടതുപക്ഷത്തിന്റെ ഭരണം എന്ന് ജനങ്ങളോട് ആരായേണ്ടതുണ്ട്. ഈ സർവേയിൽ പങ്കെടുക്കുന്നത് 100 പേരാണ്. ഇനി ജനങ്ങളുടെ അഭിപ്രായങ്ങളിലേക്ക് കടക്കാം. വളരെ ഭരണം, ഇത് ഇതുപോലെ ഒരു ഭരണം ഏത് മുഖ്യമന്ത്രിയോടും സാധിച്ചില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി ഒന്നാമത്, ആ ഏറ്റവും നല്ല മുഖ്യമന്ത്രിയായിട്ട് പിണറായിനെ തിരഞ്ഞെടുക്കണം. ഇതുപോലെ വേറെ മുഖ്യമന്ത്രിയോട് ആരോടും സാധിച്ചില്ല. കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് തന്നെയാണ് അഭിപ്രായം. എന്തുകൊണ്ടാണ് പറയുന്നത്? എന്തുകൊണ്ട് പറഞ്ഞാൽ നല്ല ഭരണം തന്നെ, പക്ഷെ ഇപ്പോൾ ആഭ്യന്തരത്തിൽ കുറച്ച് പ്രോബ്ലങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ അത് തന്നെ ഉള്ളൂ. ഇപ്പോൾ പിണറായി വിജയന്റെ ഭരണം പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ലീഗാരാണ്. അപ്പം താങ്കളുടെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായം എന്താ വെച്ചാൽ കുഴപ്പമില്ല. എന്നാലും അല്ല, നിങ്ങൾ ലീഗുകാരനാണോ? കുഴപ്പമില്ല, ആവറേജ് ഭരണം, നല്ല ഭരണം, നല്ല ഭരണം, കുഴപ്പമില്ല. എന്തോ വേണ്ടത് നിങ്ങൾക്ക്? എന്തുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തോന്നുന്നത് നല്ലതാണെന്നുള്ള മുമ്പത്തെ ഭരണം ഗവൺമെൻറ് കമ്പയർ ചെയ്യുമ്പോൾ പിണറായിൻ്റെ വിജയൻ്റെ ഭരണം കുഴപ്പമില്ല. ഇപ്പോൾ നിലവിൽ അതായത് ഓവറല്ല എന്ന് പറയാം. നല്ലതാണോ മോശമാണോ? മോശമാണെന്ന് പറയാൻ വയ്യ, നല്ലതെന്ന് പറയാനായിട്ടില്ല. അതാ ഇപ്പോഴത്തെ അവസ്ഥ. പിണറായി വിജയൻ സർക്കാർ കുഴപ്പമില്ല. കഴിഞ്ഞ സർക്കാരിനേക്കാളൊക്കെ എല്ലാം കൊണ്ടും കാര്യങ്ങളൊക്കെ ഒരു പോസിറ്റീവായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോൾ എന്തോ ചെറിയൊരു പൊരുത്തക്കേട് കാണുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. കുഴപ്പമില്ല, പ്രത്യേകിച്ചൊന്നും നമ്മളെന്താ പറയണമെന്നില്ല, നല്ല ഭരണം തന്നെയാണ്. People have been given the right, the freedom, everything. And they have been supplied with everything by the government. And protection is given, of course. But some rare incidents happening here and there, that's all. Anyway, the government will catch them all. വളരെ നല്ല. എന്തുകൊണ്ട്? ഞങ്ങൾക്ക് അതിനെ പറ്റിയുള്ള സഹായങ്ങൾ ചെയ്തിരുന്നുണ്ട്. ഞങ്ങൾ പാവങ്ങളാണ്. എന്തെന്നാ വേണ്ട, എല്ലാം ഗവൺമെൻറ് ചെയ്തിരുന്നുണ്ട്. പിണറായി വിജയൻ സർക്കാർ ആഭ്യന്തര വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. വമ്പൻ പരാജയം. അതൊഴിച്ചാൽ ബാക്കി വകുപ്പുകൾ, വിദ്യാഭ്യാസ വകുപ്പ്, മുൻ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർക്ക് എത്രയോ മോശം. ഭരണം ആവറേജ് 40. കുഴപ്പമില്ല, നല്ല ഭരണമാണ്. നല്ല ഭരണം നമുക്ക് അങ്ങനെ തോന്നി. നമ്മളെ വല്ലാതെ കാര്യങ്ങൾ അറിഞ്ഞു പെരുമാറുന്നുണ്ടല്ലോ സർക്കാർ. പാവങ്ങളെ കൂടെ നിൽക്കുന്നുണ്ട്. പിന്നെ എല്ലപ്പോൾ ഓരോ പദ്ധതികളൊക്കെ നടപ്പാക്കില്ലേ? ഇപ്പോൾ കോവിഡ് ആയാലും നല്ലോണം പ്രതിരോധ ഇതൊക്കെ ശക്താക്കുന്നില്ലേ? പിന്നെ ആർക്കും എല്ലാം മുൻവിധിയോടുകൂടി എല്ലാ തീരുമാനം എടുക്കും. നേരത്തെ നല്ല രീതിയിലായിരുന്നു, ഇപ്പം അത് പല കാര്യങ്ങൾക്കും ചില ചില കാര്യങ്ങൾക്കൊക്കെ മോശമായിട്ട് വരുന്നുണ്ട്. എന്നുവെച്ചാൽ വേണ്ടത്ര അതിലേക്ക് ഇറങ്ങുന്നില്ല, കാണുന്നില്ല എന്നൊരു തോന്നലുണ്ട്. വിജയൻ്റെ സർക്കാരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ എൻ്റെ അഭിപ്രായത്തിൽ വളരെ മോശമായ രീതികളാണ്. ഇപ്പോൾ നമ്മൾ ഓരോ തീരുമാനം എടുക്കുന്നത് ഈ മറ്റേതിൻ്റെ ഫെയർലൈനൊക്കെ വളരെ ജന അഭിപ്രായം ഇല്ലാത്തൊരു കാര്യമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഭരണമാണ്, നല്ല ഭരണം എന്ന് പറഞ്ഞാൽ വികസന പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ട്. ആഭ്യന്തരം പറ്റാവത്ത എൻ്റെ ഒരു സ്വന്തം എൻ്റെ അഭിപ്രായമാണ്. ആഭ്യന്തരം ഒഴിച്ച് ഇപ്പോൾ പൊതുവനാമത്ത് നല്ലതായി പ്രവർത്തിക്കുന്നതായിട്ട് തോന്നി. ബാക്കി വേറെ മന്ത്രിമാരൊന്നും എവിടെയും പിക്ചറിൽ എവിടെ ഉള്ള പോലെ തോന്നിയിട്ടില്ല. കുഴപ്പമില്ല, നല്ല ഭരണമാണ്. അത് കുറേയൊക്കെ എന്താ പറയുക, നമ്മളെ ഇതായ ബംഗാളികളെയൊക്കെ പറ്റി ഓരോക്ക് വേണ്ടി കുറേ സംഭവങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, അത് കൊടുക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അതെന്ന് പറഞ്ഞാൽ നമ്മളെ മലയാളികൾക്ക് ഒരു സുരക്ഷിതത്വമൊന്നും എനിക്ക് തോന്നില്ല. അങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം കണ്ടില്ല നമ്മളെ ജീപ്പ് ശരി ഉണ്ട്, ശരിക്കും ഉണ്ട്. പിണറായി വിജയൻ്റെ ഭരണം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, അത്ര നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെന്ന് വെച്ചാൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും നമ്മൾ നന്മ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടിപൊളിയാണ്, ഉഷാറാ. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ ഇപ്പം അങ്ങനെ എല്ലാം കാണുന്നത് അതുകൊണ്ടാണ്. കുഴപ്പമില്ല, അത്ര പൂർണ്ണമായൊരു സംതൃപ്തി അല്ല, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. കുഴപ്പമില്ലാന്ന് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. ഇപ്പം ഉഷാറാണ് ഭരണം, ഉഷാറാണ്, എല്ലാ നിലക്കും ഉഷാറാണ്. അത് എല്ലാ നിലക്കും മുമ്പത്തെ അപേക്ഷിച്ച് എല്ലാവർക്കും അറിയാലോ, എല്ലാ നിലക്കും ഉഷാർ. ഭരണം നല്ല ഭരണമാണ്, ഭാവങ്ങൾക്കൊക്കെ നല്ല ഉപകാരമുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങൾക്കുണ്ടും, പിന്നെ വർഗീയപരമായിട്ട് ഉള്ളതൊന്നും ഇവിടെ നടക്കൂല, അതിനൊക്കെ നല്ല ഒരു ഇതാണ്. ഇടതുപക്ഷത്തിൻ്റെ ഭരണം കുഴപ്പമില്ല, ഞാൻ പ്രവാസിയാണ്, കുഴപ്പമൊന്നുമില്ല. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്,
പക്ഷെ എന്നാലും ഓവറോൾ കൊള്ളാം, കുഴപ്പമില്ല. ദിവസത്തിന്റെ വരം പോരാ, ഒന്നും കൂടി ഒന്ന് മെച്ചപ്പെട്ട് വരേണ്ടിയിട്ട്. നല്ലതാണോ മോശമാണോ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം വലതുപക്ഷം ഭരിക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ സമരം ഉണ്ടാവും. ഇപ്പം സമരവും കാര്യങ്ങളൊന്നുമില്ല, അതന്നൊരു മെച്ചമല്ലേ. ഭരണത്തിലേറിയാൽ സമരം അടിച്ചു പൊളിയൊന്നുമില്ല, അതന്നൊരു മെച്ചം. ഇടതുപക്ഷക്കാർ ഒന്നിനും കൊള്ളില്ല, ഒരു വസ്തുവിനും കൊള്ളില്ല, വെറും വാക്ക് മാത്രമേ ഉള്ളൂ, ഒന്നും പാലിക്കില്ല. അതായത് പല പ്രശ്നം മറ്റും പറയല്ലാതെ ഒന്നും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. വെറും വാക്ക് പോയി വാക്ക് പോലെ നല്ല ഭരണമാണ്. നല്ല ഭരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളില്ലാതില്ല പോണേ. പിണറായി വിജയന്റെ ഭരണം കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് ഈ വർഷത്തെ വളരെ മോശമാണ്. ഇപ്പം തന്നെ നമുക്കറിയാമല്ലോ എത്ര ഒരു മാസത്തിനിടയ്ക്ക് എത്ര എത്ര രാഷ്ട്രീയ കൊലപാതകങ്ങൾ, അതേപോലെ തന്നെ കൊട്ടേഷന്. കേരളത്തിന്റെ ക്രമസമാധാന നില ആകെ തകർന്ന അവസ്ഥയിലാണ്. കുഴപ്പമില്ല, നല്ല ഭരണമാണ്. നല്ല ഭരണം എന്ന് പറയുന്നത് അല്ല, ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഭരണം എന്താ കുഴപ്പമില്ല, അല്ല നല്ല ഭരണം തന്നെ. നല്ല ഭരണം എന്ന് പറഞ്ഞാല് ഓരോ തീരുമാനങ്ങളും അങ്ങനെ ഒരു ശക്തമായ തീരുമാനങ്ങളൊക്കെ. പിണറായി വിജയന് ഭരണം കുഴപ്പമില്ല, ഹലോ സുസാറാണ്, കുഴപ്പമില്ല, ഭരണം നല്ല ഭരണം, നല്ല ഭരണമാണ് സാറ് ഭരണം. എന്തുകൊണ്ടാണ് പല വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് സാറല്ലേ. ഭരണം കുഴപ്പമില്ല സാറ്. നല്ലതാണോ മോശമാണോ? മോശം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുറേയൊക്കെ കാര്യം നല്ലതുണ്ട്. അങ്ങനെ മൊത്തത്തിൽ മോശം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, ചില കാര്യങ്ങളിലൊക്കെ നല്ല ഭരണം തന്നെയാണ്. കുഴപ്പമില്ല, ഭരണം നല്ല ഭരണം തന്നെയാണ്, നല്ല മെച്ചങ്ങളുണ്ട്. ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു കണക്കിന് നല്ലതാണ് എന്നും പറയാം. രണ്ടും ചില ഭാഗത്ത് തെറ്റുണ്ട്, ചില ഭാഗത്ത് ശരിയുണ്ട്. എൻ്റെ അഭിപ്രായം ആ ഒരു വിധത്തിൽ നല്ലതാണ്. എന്നാൽ എല്ലാ സർക്കാരിലും കുറവുകളുണ്ട്, എന്നാലും നന്നായിട്ട് തന്നെയാണ് പോകുന്നത്. ഒരു കുഴപ്പമില്ല, ഇതുവരെ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, കംഫർട്ടല്ലേ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ ഇപ്പോൾ കേരളയിൽ നിന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ നേരത്തെ ഓൾറെഡി വന്ന സംഭവങ്ങൾ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, എല്ലാം നല്ലതാകട്ടെ. പ്രദേശ സർക്കാരിനെ കുറിച്ച് നല്ല ഭരണമാണ്, വേറെ ഒന്നും പറയാനില്ല. കുഴപ്പമില്ല, അടിപൊളിയാണ്. കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടക്കണല്ലോ ജീവിതം, അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് വിചാരിക്കണം. അടിപൊളിയാ, ഒരു കുഴപ്പമില്ല. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. പിണറായി വിജയൻ സർക്കാരിന് ഇപ്പോൾ പോലീസിനൊക്കെ കയറ്റി വെച്ച് വിട്ടുകയാണ്, അപ്പോൾ അവർ സുഖമില്ലാത്തൊരിതാണ്. പിണറായി സർക്കാരിനെതിരിപ്പോ എനിക്ക് വലിയൊരു ഗുണമായി തോന്നില്ല. ഇപ്പോ എന്തുകൊണ്ട് വെച്ചാൽ ഇപ്പോഴത്തെ ഈ ഭരണം തന്നെ കുറഞ്ഞ മുമ്പ് കാലങ്ങളിൽ കുറച്ച് കോവിഡ് ഉള്ള ടൈമിന് പിന്നെ കിറ്റുകളും മറ്റു മറിച്ചൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പെട്ടെന്ന് നിലച്ച് സർക്കാർ. പിന്നെ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ അഭ്യന്തരത്തിൽ കുറേ പാളിച്ചകളുണ്ട്, കുറേ അല്ല. ഇപ്പോൾ അടുത്ത ദിവസം തന്നെ ഇപ്പോൾ പിന്നെ കലാപം ഉണ്ടായല്ലോ, കലാപമല്ല ഇപ്പോൾ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായല്ലോ അതിലും. പിന്നെ കഴിഞ്ഞ ദിവസത്തെ രാഷ്ട്രീയ കൊലപാതകത്തിലും കാര്യത്തിലൊക്കെ ഇപ്പം കുറേ പ്രശ്നങ്ങളുണ്ട്. എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറച്ച് രണ്ടാമത്തെ പ്രാവശ്യം വളരെ മോശമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ പല കാര്യങ്ങളിലും കൂടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് രണ്ടാമത്തെ പ്രാവശ്യം. പക്ഷേ പല കാര്യങ്ങളിലും പ്രതികരിക്കാതെയും യാതൊന്നും ഇണ്ടാതെയും പല പ്രശ്നം ഇപ്പോൾ ഇന്നലെ അടക്കമുണ്ടായ കിറ്റക്സും അവിടുത്തെ വിഷയങ്ങളിലൊന്നും. കേരള തന്നെ കുഴപ്പമൊന്നുമില്ല, അതെ നല്ല ഭരണം തന്നെയാണല്ലോ. എന്തുകൊണ്ടങ്ങനെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നത് വിശ്വസിക്കണം? മോശമാണ്, വിജയ പണിയില്ല, പിന്നെ പ്രശ്നം തന്നെയല്ലേ കേരളം മുഴുവനും. അതല്ലെന്ന് തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട്. നല്ല സർക്കാരാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല ഭരണമാണ്, എല്ലാ കാര്യങ്ങളും നല്ലോണം ഇതിൽ നടക്കുന്നുണ്ട്, നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാണാൻ പറ്റുന്നു. മുമ്പ് സാറിനിപ്പം വളരെ പറയിപ്പിക്കുന്നുണ്ട്, ഇപ്പം മൊത്തത്തിൽ വരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ ഇവിടെ. മിക്ക ദിവസം നമ്മൾ ഓരോരോ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്, പിന്നെ ഓരോ സമാധാനം ഒക്കെ മോശമായിട്ടാണ് കാണുന്നത്, കുറവായിട്ടാണ് കാണുന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ട്, ജനക്ഷേമപരമായ കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. നല്ല ഭരണമാണ്, എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് പോകുന്നു. സർക്കാരിൻ്റെ കുഴപ്പമില്ല, നല്ല ഭരണം. എന്തുവാന്ന് വെച്ചാൽ ബാക്കി കോൺഗ്രസും ബാക്കിയുള്ള പാർട്ടികൾ ഭരിക്കുന്നതൊക്കെ കുറച്ചുകൂടി മെച്ചം കാണുന്നുണ്ട്. എല്ലാ ഇതിനും ഒരു പരിഹാരം കാണുന്നുണ്ട്, പിന്നെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും. പിണറായി ഭരണം മോശമാണ്, എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ സാധാരണക്കാർക്ക് പ്രയാസങ്ങളാണ്, ഇപ്പോൾ പ്രയാസങ്ങളാണ്.
സാധനത്തിന് എല്ലാത്തിനും വില കൂടുതൽ. ആളുടെ ഭരണം കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതിനേക്കാളും ഇപ്പോൾ റോഡ് പണി മറ്റേതുമായിട്ട് ഒരുപാട് ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്. അതൊക്കെ ഇത്തിരി നേരത്തെ തുടങ്ങായിരുന്നു. ഏത് ഭരണം വന്നാലും പൊതുവെ കുറേ പരിഷ്കാരങ്ങളും പുതുഭരണങ്ങളും കൊണ്ടുവരുന്നുണ്ടെങ്കിലും ഇതൊക്കെ ഇത്തിരി മുന്നേ ആകാമായിരുന്നു. ഭരണം കുഴപ്പമില്ല, അത്രേ പറയാൻ പറ്റുള്ളൂ, പൂർണ്ണ തൃപ്തിയല്ല. പറയാനെ പറ്റിയിട്ട് നമുക്ക് നല്ല അഭിപ്രായം. എന്തുകൊണ്ടാന്ന്, നമുക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്, ജോലി ശരിക്കുള്ള കിട്ടുന്നുണ്ട്, ഭക്ഷണം കിട്ടുന്നുണ്ട്. ഉഷാറായിട്ടുണ്ട്, പിണറായിൻ്റെ എല്ലാ കാര്യങ്ങളും ഉഷാറായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നടക്കണതൊക്കെ ഈ ബീച്ച് ഭാഗത്തൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നൊക്കെ വലിയതാണ് കൊണാണ് ചെയ്തത്. സർക്കാർ കുഴപ്പമൊന്നുമില്ല, ഉഷാറാണ്. പിന്നെ ഇപ്പോഴത്തെ നടക്കുന്ന ഈ ഒരു വെട്ടിക്കൊലകൾ, അത് തന്നെയാണ് ഇപ്പോഴത്തെ പ്രശ്നം. അത് ഒക്കെ സോൾവ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാണ്. സർക്കാർ മോശമാണ്, ഒറ്റടി ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ മോശമാണ്. കാരണം എന്താ വെച്ചാൽ, സർക്കാർ ഇവിടെ നിലവിൽ ഇപ്പം രണ്ടാം അധികാരത്തിൽ കയറിയത് വെറും ആ റേഷൻ വീട് റേഷൻ കടയിൽ കൊടുക്കുന്ന കിറ്റ് മാത്രമാണ്. നല്ല പറയണം. എന്തുകൊണ്ടാ വെച്ചാൽ, എല്ലാവർക്കും നല്ല നല്ല അഭിപ്രായമാണ്, നല്ല പ്രവർത്തനമൊക്കെയാണ്. അടിപൊളി, ജനങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യും, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പാവങ്ങൾക്ക് വേണ്ടിയിട്ട്. മോശം മോശം. ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ കൊലപാതകം കാര്യങ്ങളൊക്കെ നടക്കുന്നിടത്ത് ഭയങ്കര ഒരു എന്തോ നമുക്കൊരു തൃപ്തി വരുന്നില്ല. ഇതിൻ്റെ മുന്നേ നല്ലൊരു ഇതായിരുന്നു, കൊലപാതകങ്ങളൊക്കെ കുറവായിരുന്നു. എല്ലാ കാര്യങ്ങളും ആയാലും ഇനിയിപ്പോൾ കോവിഡിൻ്റെ സാഹചര്യത്തിൽ എല്ലാ സഹായവും എല്ലാം ഇതായതുകൊണ്ട് നല്ലൊരു അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. നല്ലതൊക്കെ തന്നെയാണ് നല്ലത്. പ്രത്യേകിച്ച് കാരണം നല്ല കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നല്ലതെന്ന് പറയാം. ഉഷാറാണ്, ഉഷാറായിട്ട് തന്നെ. ഭരണം നന്നാവണം, നല്ലതാവണം, കുറച്ചും കൂടെ നന്നാണോ പോരാ, കുറച്ചും കൂടെ നന്നാണോ. ചില കാര്യങ്ങൾ നല്ലതാണ്, ചില കാര്യങ്ങൾ മോശമാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നല്ല കാര്യം ആര് ചെയ്തെന്നാലും നല്ലതെന്ന് പറയും, മോശം കാര്യം ആര് ചെയ്തെന്നാലും മോശം തന്നെ പറയും. ചില കാര്യങ്ങൾ മോശമാണ്, ചില മോശമാണ്. അങ്ങനെയാണ് 50-50. എന്തുകൊണ്ട് 50-50 പറയുന്നു? ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സംഗതികളും ചെയ്യുന്നുണ്ട്, പിന്നെ കേരളയിൽ അതുപോലുള്ള ജനവിരുദ്ധമായിട്ടുള്ള സംഗതികളും ചെയ്യുന്നുണ്ട്. അടിപൊളി. എന്തുകൊണ്ടാണ് അടിപൊളി എന്ന് പറയുന്നത്? മുപ്പര ഭരണം പരിഷ്കാരങ്ങളൊക്കെ അടിപൊളിയാണ്, അത്ര തന്നെ. നല്ല അടിപൊളിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ അടിപൊളി എന്ന് പറയുന്നത്? വികസനം വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് സൂപ്പർ ഭരണമാണ്. എല്ലാവർക്കും ഒരു നല്ല ഇതായാലും സംഘം ചെയ്യുന്നത്, എല്ലാവർക്കും ഒരു ഉപകാരം ഇല്ലാത്ത അല്ല ഉപദ്രവം ഇല്ലാത്തൊരു ഭരണ സംഘങ്ങള്. പൊതുവേ കുഴപ്പമില്ല സാറാണ്. എന്തുകൊണ്ടാ പറയണെന്ന് വെച്ചാല്, ഒരു എല്ലാവർക്കും ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണ ഒരു സർക്കാരാണ്. കഴിഞ്ഞ പ്രാവശ്യം അത്യാവശ്യം നല്ല ലാസ്റ്റിലേക്കൊക്കെ ഞാൻ ഇപ്രാവശ്യം ആയി വരുന്നല്ലോ. അതിനെന്താ വെച്ചാൽ അത്ര പോരാ, കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര. ഭരണ പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ട്, വിധവ പെൻഷൻ കിട്ടുന്നുണ്ട്, ഞങ്ങളൊക്കെ പതിലൊക്കെ ജീവിക്കുന്നത്. അതൊക്കെ നല്ല കാര്യം തന്നെ ചെയ്യുന്നത്. അയാൾ വന്ന ദിവസം നല്ല കാര്യങ്ങളാണ് ചെയ്തത്. വെള്ളപ്പൊക്കം വന്നിട്ട് അതിന് കുറേ സഹായങ്ങളും കുറേ കഷ്ടപ്പാടും അനുഭവിച്ചിരിക്കണ്. ഇപ്പോൾ ഈ നല്ലതാണ്, നല്ല തന്നെയാണ്. പിന്നെ ഈ കേരളയിൽ വരുന്നതിനോടുള്ളൊരു ഇത് അത് മാത്രമേ ഉള്ളൂ. അത് പാവപ്പെട്ട കുറേ ആൾക്കാരെ വീടുകളും അങ്ങനല്ല. പാർട്ടി ഇപ്പൊ ഏതായാലും നമ്മക്ക് എങ്ങനെയാ നല്ലത് തോന്നണേലൊക്കെയല്ല നമ്മള് നിക്കുള്ളു. നല്ല ഭരണാണ്, എല്ലാം കൊണ്ട് പാവപ്പെട്ടവർക്കും എല്ലാ സഹായങ്ങളും ചെയ്യുന്ന ഒരു ആളാണ്. പിന്നെ നമ്മള് സർക്കാർ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്, വിധവ പെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങള്. കുഴപ്പമില്ല, നല്ല സർക്കാരാണ്. നല്ല ഭരണം കാഴ്ച വെക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നല്ല സർക്കാരാന്ന് പറയുന്നത്. വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്, ജനങ്ങൾക്ക് അത്ര തൃപ്തി അല്ല എന്നുള്ള ഒരു ഇത് മാത്രം. താങ്കൾക്ക് തൃപ്തിയാണോ? നമുക്ക് തൃപ്തി ആയിട്ട് തോന്നുന്നില്ല. വളരെ നല്ല അഭിപ്രായം. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇക്കാലം വരെ നടക്കാത്ത വികസനങ്ങൾ നടക്കുന്നു, അത് തന്നെ. മിക്സഡ് ഒപ്പീനിയൻ ആണ്, രണ്ടും ഉണ്ട്, പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട്. സൂപ്പർ വരണം എന്ന് പറയാം. അത് എല്ലാവർക്കും പെൻഷനും റേഷൻ മറ്റതൊക്കെ ഉണ്ടായിട്ട് നല്ലൊരു കുഴപ്പമില്ല. എന്നാലും വേണ്ടത്ര പ്രതീക്ഷിച്ചത്ര വിജയിച്ചിട്ടില്ല. പ്രതീക്ഷ ഇല്ലാത്തത് പറഞ്ഞാൽ കച്ചവടക്കാരെ കാര്യങ്ങളിൽ തീരെ ശ്രദ്ധയില്ല. നല്ല ഗവൺമെൻറ്, നല്ല ഗവൺമെൻറ് അല്ലേ, അടിപൊളി. ഉഷാറാണ്, വേറെന്താ? കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്,
വേറെ പുരോഗതികൾ വരട്ടെ. അത് തന്നെ നല്ലതാണ്, സർക്കാർ നല്ലതാണ്. എനിക്ക് കൂടുതലായിട്ട് രാഷ്ട്രീയത്തെ പറ്റി താങ്കളുടെ അഭിപ്രായത്തിൽ എങ്ങനെയുണ്ട്? ആ, പൊതുവേ നല്ലതാ, കുഴപ്പമില്ല, നല്ല ഭരണമാണ്, നല്ല നല്ല രീതിയിലുള്ള ഭരണമാണ് ഇന്ന് കാഴ്ചവെച്ചത്. അത് മാത്രമല്ല, ഇപ്പോൾ കൊറോണയെ നല്ല രീതിയിൽ അവർ സഹായിക്കുകയും മറ്റുള്ളവരുടെ പാവപ്പെട്ടവരെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ വിജയൻ സർക്കാരിൻ്റെ ഭരണം വളരെ നന്നായി പോകുന്നുണ്ട്. പക്ഷേ ഇപ്പം ആഭ്യന്തര കാര്യങ്ങളിൽ ചെറിയ ആശങ്ക നമുക്ക് ഉണ്ട്. ഇപ്പോൾ വോട്ടവകാശം ഉണ്ടോ? ആ, ഉണ്ട്. ആഭ്യന്തര കാര്യങ്ങളിൽ വീഴ്ച ഉണ്ടെന്നാണ് പറയുന്നത്? ആ, വീഴ്ച ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. നല്ല അടിപൊളി സർക്കാർ, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാനല്ല ജീവിക്കുക തന്നെ ചെയ്യണം. ജീവിക്കുകയാണ്. ഞാനൊരു അടിയുറച്ചൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷേ എന്തായാലും മറ്റുള്ളൊരു വിഭാഗക്കാർ പറയണതും നമ്മൾ സ്വന്തം പാർട്ടിക്കാർ പറഞ്ഞൊക്കെ ഒരേ തുല്യരാണ്. കാരണം പിണറായി സർക്കാർ ഈ രണ്ടാം ഭരണം അത്ര ഒന്നിനത്ര പോരാന്നാണ് അഭിപ്രായം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ തന്നെ ഭരണത്തിൽ കയറിയതിൻ്റെ ശേഷം ഇപ്പോൾ കണ്ട് തുടങ്ങി. ഇപ്പോൾ പ്രതിപക്ഷത്തിനായാലും ഒരുപാട് വിഷയങ്ങൾ ഉന്നയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. ഭരണം നല്ല രീതിക്ക് ഇപ്പോൾ നമുക്ക് കൊറോണ സമയത്താണെങ്കിലും ഈ കിറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെന്താ, സർക്കാർ കുഴപ്പമില്ലാത്ത രീതിക്ക് തന്നെ നമുക്കിപ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് മറ്റേ കൊറോണേൻ്റെ സമയത്തുള്ള കുറേ കാര്യങ്ങൾ അവർ സർക്കാർ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. പിണറായി വിജയൻ്റെ സർക്കാർ എങ്ങനെയുണ്ട്? സർക്കാർ എന്താ പറയേണ്ടത്, ഒരു ലെവലിലങ്ങനെ പോകുന്നുണ്ട്, അത്രേ ഉള്ളൂ. അത് പറയാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ നല്ല ഭരണമാണ്, നല്ല തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ചില പോരായ്മകളൊക്കെ ഉണ്ടാവുമല്ലോ, അത് പിന്നെ എല്ലാ ഭരണത്തിലും ഉണ്ടാവുന്നതാണ്. ഇയാൾ നല്ല ഒരു ഭരണാധികാരിയാണ്. ഇല്ല, കുഴപ്പമൊന്നുമില്ല. നമുക്ക് വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും മൂപ്പര ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മൂപ്പര ഭരണത്തു നിന്നോ ഉണ്ടായിട്ടില്ല. കുഴപ്പമില്ല, അയാള് നല്ലോണക്കാരെ നോക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഇടപെടുന്നുണ്ട് എന്നൊരു സംശയം. എല്ലാ കാര്യത്തിലും നോക്കുന്നുണ്ട് എന്നുള്ളൊരു സംശയങ്ങള്. വലിയതൊന്നുമില്ല, ഒന്നുമില്ല. ഇപ്പോഴത്തെ കാഴ്ചപ്പാട് കണ്ടില്ലേ, പോലീസിന്റെ കളി. ആ, ആഭ്യന്തരം അത് തന്നെ. പിണറായി വിജയൻ്റെ ഭരണത്തെ കുറിച്ച് പറഞ്ഞാലുണ്ട്, കുറേ അധികം പറയാനുണ്ട്. ഇത്രയധികം ഇങ്ങനെയും വിഷമമുള്ള ഇത്രയും മോശമായ സംഘം കേരളത്തിലുണ്ടായിട്ടില്ല. അറുകുലല്ലേ നടക്കുന്നത്, അറുകുലല്ലേ രാജ്യത്ത്. കാമ്പിളി എണ്ണത്തിന് അറക്കുക, വെട്ടിക്കൊല്ലുക, ഇവിടെ നടന്നിട്ടുണ്ട്. ഭരണവും കുഴപ്പമില്ല, നല്ല ഭരണമാണ്. ജനങ്ങൾക്ക് ഉപകാരമുള്ള മന്ത്രിസഭ, നല്ല ഭരണം കാഴ്ചവെക്കുന്നുണ്ട്. ഭരണമാണ് ഇങ്ങനെ പോകുന്നത്. അത് സാധാരണക്കാർക്ക് കുറച്ചൊരു മാറ്റങ്ങളുണ്ട്, അത് തന്നെ ഉള്ളു പറയാനുള്ളത്. നല്ലതെന്ന് പറയാൻ പറ്റുന്നില്ല ഉള്ളതിൽ. പിന്നെ ഒരിക്കൽ തോനെ കോവിഡും മറ്റേതെല്ലാം പ്രതിസന്ധികൾ തോനെ വന്നിട്ടല്ലോ, അതിൽ ചെറിയൊരു മാറ്റങ്ങൾ. പിന്നെ നമുക്ക് കുഴപ്പമില്ലാത്ത ഭരണമാണ്, കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ കിറ്റിൻ്റെ വിതരണങ്ങളാണെങ്കിലും നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ പെൻഷൻ്റെ ആണെങ്കിലും ഇപ്പോൾ എല്ലാ സാധാരണക്കാർക്കും എല്ലാവർക്കും എത്തിച്ചു തരുന്നുണ്ട്. ആദ്യം ഭരിച്ചവർ ഒന്നും കൂടി മോശമായിട്ടാണ് വരുന്നത്. കാരണം ആദ്യത്തെ 5 കൊല്ലം ഭരിച്ചതിൽ നല്ല മെച്ചപ്പാടും ആ ജനങ്ങൾക്ക് വേണ്ടിയ സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് പിറകോട്ടാണ്. ഇപ്പോൾ ആൾക്കാർക്ക് സഹായിക്കുന്നതും പിന്നെ മറ്റേ കുറേ അങ്ങനത്തെ രാഷ്ട്രീയ പോരാ ഈ പ്രാവശ്യം ഭരിക്കുന്നത് ഒന്നും കൂടി ശരിയാക്കാണ്ട്. വിജയൻ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടെ. അയാൾ അയാളെ കാര്യം മാത്രം നോക്കുക, ജനങ്ങളെ പറ്റി ഒന്നും അറിഞ്ഞു കാണോ പറഞ്ഞാലും പോവും. ഞാനില്ല ജഡ്ജിക്കറി മോദീനെ തന്നെ. കുഴപ്പമില്ല, അല്ലോ അങ്ങനെ ചോദ്യങ്ങളാണ്. എങ്ങനെ അല്ല, നമുക്കിപ്പോൾ വലിയ വലിയതായി ഇങ്ങോട്ടൊന്നും ആദ്യം ഒന്നുമില്ല. സ്ഥിരമായി ഏത് ഗവൺമെന്റ് വന്നാലും ഇതേമാരിത്തല്ലേ. ഇപ്പോഴത്തെ ഗവൺമെന്റ് പ്രത്യേകിച്ച് ഒരു അഭിപ്രായമില്ല. കുഴപ്പമില്ലെങ്കിൽ അവർ ദോഷമൊന്നും ഇല്ലാത്ത സ്ഥിതിഗതിയെ കൊറോണ തരണം ചെയ്യുന്നുണ്ട്. സാമ്പത്തികമായിട്ട് വയസ്സന്മാർക്കെല്ലാം പെൻഷൻ കൊടുക്കുന്നുണ്ട്, അങ്ങനെയെല്ലാം. ഓ, ആൾക്കാർ എൻ്റെ കാഴ്ചപ്പാട്ടിൽ നല്ല വ്യക്തിയാണ്. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ മറ്റൊരു ചെയ്യാത്തൊക്കെ ഇയാൾ ചെയ്തിരിക്കുന്നിപ്പോൾ രണ്ട് ഇതിൽ വന്നിട്ട്. എങ്ങനെയുണ്ട് ഇടതുപക്ഷ സർക്കാർ, ജനങ്ങളുടെ അഭിപ്രായങ്ങളാണ് നിങ്ങൾ കേട്ടത്. ക്യാമറമാൻ സുൽത്താനൊപ്പം ബാബു, നന്ദി, നമസ്കാരം.